അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പി വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിസോറാമിൽ കോൺഗ്രസ് വലിയ പതനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മിസോറാമിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുക്തമായ ഒരു നിലയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നിലവിൽ മിസോറാമിൽ മാത്രമാണ് കോൺഗ്രസിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവിടെ നിന്ന് മിസോ നാഷണൽ ഫ്രണ്ട് വലിയ ലീഡുമായി കോൺഗ്രസിനെ തുരത്തുന്നതോടുകൂടി അവിടുത്തെ അധികാരം കൂടി നഷ്ടപ്പെടുന്നതോടുകൂടി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നിലവിൽ ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് മിസോറാമിലെ ഫലം എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 25 സീറ്റുകളിൽ മിസോ നാഷണൽ ഫ്രണ്ട് ലീഡ് ചെയ്യുമ്പോൾ വെറും 9 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ഉള്ളത്. അങ്ങനെ ഈ ഒരു ട്രെൻഡ് തുടർന്നു പോവുകയും അന്തിമ ഫലം വരുമ്പോൾ മിസോ നാഷണൽ ഫ്രണ്ട് വിജയിക്കുകയും ചെയ്താൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്തും കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യം വരും. ഇതോടെ ബി ജെ പി അവകാശപ്പെടുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സങ്കല്പം വടക്കുകിഴക്കൻ മേഖലയിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകളാണ് ഉണ്ടായിട്ടുള്ളത്. ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് താഴേക്ക് പോവുകയാണ്. അതേസമയം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ആധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. രാജസ്ഥാനിൽ ഏതാണ്ട് ഭരണം ഉറപ്പിച്ച അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മധ്യപ്രദേശിലാകട്ടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ വലിയ മുന്നേറ്റം തന്നെയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം തവണയും തുടർഭരണം സ്വപ്നം കണ്ടാണ് കോൺഗ്രസ് മിസോറാമിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. പക്ഷേ സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷം മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ മികച്ച പ്രകടനം കോൺഗ്രസിനെ താഴേക്ക് തന്നെ വലിക്കുകയാണ്. ആകെയുള്ള 40 സീറ്റുകളിൽ 34 എണ്ണത്തിലാണ് കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ വെറും 9 ഇടത്ത് മാത്രമാണ് കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കാൻ ബി ജെ പി രൂപം നൽകിയ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ ഭാഗമാണ് ഈ മിസോ നാഷണൽ ഫ്രണ്ട് എങ്കിലും അതുമായി ഇപ്പോൾ ഒരു സഖ്യം വേണ്ട എന്ന നിലപാടായിരുന്നു ബി ജെ പി സ്വീകരിച്ചിരുന്നത്. മിസോ നാഷണൽ ഫ്രണ്ടിനും സമാന കാഴ്ചപ്പാട് തന്നെയാണുള്ളത് എന്ന് അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു സീറ്റെങ്കിലും ബി ജെ പി നേടിയാൽ അത് അത്ഭുതമായിരിക്കുമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് മിസോറാമിൽ. എന്തായാലും മറ്റിടങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം കോൺഗ്രസ് നടത്തുമ്പോൾ മിസോറാമിൽ തകർന്നടിയുന്ന കാഴ്ചകൾ തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മിസോറാം കൈവിട്ടാൽ ഉണ്ടാകും.